മധ്യപ്രദേശിൽ ദീപാവലി ദിനത്തിൽ പ്രചരണത്തിന് അവധി നൽകുന്നു രാഷ്ട്രീയ പാർട്ടികൾ. മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അടക്കമുള്ള നേതാക്കൾ കുടുംബത്തോടൊപ്പം ദീപാവലി ആഘോഷിക്കുകയാണ്. മധ്യപ്രദേശിൽ കോൺഗ്രസ് അനുകൂല സാഹചര്യമുണ്ടെന്നും 130 സീറ്റ് നേടി അധികാരം പിടിക്കുമെന്നുമാണ് മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗിന്റെ പ്രതീക്ഷ. 24 അദ്ദേഹം പങ്കുവച്ചു ആ പ്രതീക്ഷ. ഉത്തരേന്ത്യക്കാർക്ക് ദീപാവലി ആഘോഷം കഴിഞ്ഞ് മറ്റെന്തുമുള്ളൂ എന്ന് ശരിവയ്ക്കുന്നതാണ് മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് രംഗം. BJPയും കോൺഗ്രസും ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന സംസ്ഥാനത്ത് പ്രചരണം അവസാനിക്കാൻ 3 ദിവസം മാത്രം. എന്നാൽ ദീപാവലി ദിനത്തിൽ ജനാധിപത്യത്തിന്റെ ഉത്സവാഘോഷങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ് എല്ലാ പാർട്ടികളും. മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കുടുംബത്തോടൊപ്പം ആഘോഷത്തിലാണ്. ദീപാവലി ദിനത്തിൽ എല്ലാവരുടെയും ക്ഷേമത്തിനു വേണ്ടി പ്രാർത്ഥിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. മധ്യപ്രദേശിൽ ഇന്ത്യ സഖ്യമില്ലാത്തത് കോൺഗ്രസിനെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും അനുകൂല സാഹചര്യമാണ് ഇത്തവണയെന്നും മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗ് 24നോട് പറഞ്ഞു. Election manifesto. There is no India Alliance in Madhya Pradesh. Will it affect the Congress? The India Alliance is at the national level. സംസ്ഥാനത്തെ 230-ൽ 130 സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്നും BJPയുടെ പ്രകടനപത്രിക കോൺഗ്രസിന്റെ പകർപ്പാണെന്നും ദിഗ്വിജയ് സിംഗ്. വാശിയേറിയ മധ്യപ്രദേശ് തിരഞ്ഞെടുപ്പിൽ ഇത്തവണ 130 സീറ്റുകൾ നേടുമെന്ന അവകാശവാദമാണ് ദിഗ്വിജയ് സിംഗും BJP നേതാക്കളും ഒരുപോലെ നടത്തുന്നത്. ജനാധിപത്യത്തിന്റെ ഉത്സവാഘോഷങ്ങൾക്കിടെ എത്തിയ ദീപാവലി ദിനത്തിൽ ദീപാവലി മാത്രം ആഘോഷിക്കാനാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും തീരുമാനം. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രചരണ രംഗം ശാന്തമാണ്. ബുദ്നിയിൽ നിന്നും ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി 24.